പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് വന്നിരിക്കുക, ഒരാൾ പനയുടെ മുകളിൽ വീണു, വീണ് എത്തിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നു ഡോക്ടറെ, ഒന്ന് നോക്കി ഡോക്ടറെ, ഇത് എന്താ അവസ്ഥ എന്നറിയില്ല, ഒന്ന് പെട്ടെന്ന് നോക്കി, നിങ്ങൾ പെട്ടെന്ന് നോക്കി. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പൾസ് നോക്കി, ആൾ പോയല്ലോ, ഒരു അരമണിക്കൂർ മുമ്പ് കൊണ്ടുവരണ്ടേ, അത് വീണ് കിട്ടണ്ട പണ്ടാറ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പം നിങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്, ആൾ ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാൻ സഭാകമ്പമുള്ള ഒരാൾ, അയാൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അപ്പം ആ സഭാകമ്പം കാണിക്കുന്ന ഒരു പ്രസംഗം, അങ്ങനെ ഒരു ക്യാരക്ടർ അതിൻ്റെ കൂടെ ആ വേദി തന്നെ ഒരു മാഷ് വരുന്നുണ്ട്, ഒരു കണാരം മാഷ് വരുന്നുണ്ട്, പിന്നെ ഒരു മൈക്കിൾ എന്ന് പറഞ്ഞ ആളാണ് ഈ ആദ്യം സംസാരിക്കുന്നത്. ആ അപ്പോൾ ഈ മാഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മാഷ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വരും, പക്ഷെ അതുവരെ ഓഡിയൻസിന് പിടിച്ചിരുത്താനും അവർക്ക് സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രസിഡന്റാണ് ഈ മൈക്കൾ. മൈക്കിളിനെ ഏൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. അയാളെ കൊണ്ട് സംസാരിപ്പിക്കാം. ഇയാൾക്ക് വേദിയിൽ കയറാൻ ധൈര്യമില്ല, ഇതിനെ കൂടി നടക്കുന്നല്ലാതെ ഇയാൾക്ക് സംസാരിക്കാൻ ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളാ. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിയും മാഷെത്താൻ. ഇനിയും പറഞ്ഞത് മാത്രം സ്വാഗതം പറയണ്ടല്ല, ഇപ്പൊ ആളുകളൊന്ന് പിടിച്ചിരുന്നു. മൈക്കിളേട്ടാന്ന് പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ എന്ത് വാർത്ത, ഞാൻ ഇന്നവരെ വേദിക്കറിവിലും സംസാരിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത മണിക്ക് നിങ്ങളിപ്പോ ഈ പ്രസിഡന്റും ഇതൊക്കെ വന്നാ എന്തിനാ പിന്നെ, അതങ്ങനെ മാറാറുന്നില്ല. ഇന്ന് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിട്ടാ പ്രസിഡന്റ്? സംസാരിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസമുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഒരു ഉത്തരവാദിത്വപ്പെട്ട ആള് വേണ്ടേ? ഞാൻ സത്യം പറയട്ടെ, കൈയും കാലും വരയ്ക്കും. ഇതൊക്കെ ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയെന്ന്. നമ്മളിപ്പോ ഒരു വർഷമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മാറി, അപ്പോഴേക്കും ആശത്തുന്നു. ഇനി പിന്നെ ഒരാളെ വേറെ ഏൽപ്പിക്കാൻ പറ്റട്ടെ, ഭ്രാന്ത് പിടിക്കും. ഞാൻ അവിടെ ഉണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും പറയും. താൻ പോലെട്ടോ, ആൾക്കാരൊക്കെ ചിരിക്കാൻ തുടങ്ങിയത് അവനെ, അവനറിയ ഞാൻ എന്താ അവരെ സംസാരിച്ചതൊന്നുമില്ല. ആ ഉണ്ണീഷ് നന്നായിട്ട് പറയുകയും ചെയ്യും. നമ്മുടെ ഇപ്പോ എന്താ തൊണ്ടയിലെ വെള്ളമൊക്കെ വെച്ചു, നമ്മുടെ ഈ കൊല്ലം 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 എല്ലാ കൊല്ലവും എല്ലാ വർഷവും ഞാൻ ഈ നമ്മുടെ ഈ വർഷത്തെ പരിപാടിയും നല്ല ഗംഭീരമാക്കണമല്ലോ. അപ്പോ ഈ വർഷം ഈ കൈ എവിടെ കിട്ടണ്ടെന്ന് അറിയല്ലോ. ഈ വർഷത്തെ പരിപാടി കാര്യങ്ങൾ പറഞ്ഞു പറയുന്നല്ലേ, പറയില്ല 100 പ്രാവശ്യം പറഞ്ഞല്ലേ. ഈ അപ്പോ ഈ വർഷത്തെ പരിപാടിയും നല്ല രീതിയിൽ എന്തിനധികം പറയുന്നു, നമ്മുടെ സദ്യക്ക് വേണ്ടി 50 നാളികേരം ഭാസ്കരേട്ടന്റെ അവിടുന്ന് തരേണ്ടായി. അതുപോലെ തന്നെ എല്ലാ വർഷവും നല്ല രീതിയിലൊക്കെ ഈ നാട്ടുകാര് സഹകരിക്കേണ്ട ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇനി നല്ല തരത്തിലുള്ള സഹകരണം നിങ്ങളെന്താവണം മക്കളെ. എന്തേ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞല്ലേ, പറയല്ലേ. മാഷ് വന്നു ഇനി മാഷ് സംസാരിക്കും. നമസ്കാരം. ഞാൻ വിചാരിച്ചൊന്നായി 12 മണിക്കുള്ള കാശ് തരാനോ. ആ കോഴികളൊക്കെ ഇവിടെ കയറേണ്ടി വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഉദ്ദേശിച്ച് പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ എപ്പോഴും കഴിയണാവോ നാട്ടുകാരെ മുഴുവൻ ഞാൻ പറഞ്ഞോളാം. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊക്കെ ശരിയാ.
മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോളാ പറഞ്ഞോളാന്ന് പറഞ്ഞ അവിടെ ഒക്കെ നിർത്തിയ ആൾക്കാർ തെറ്റായിരിക്കും വെറുതെ ആവശ്യമില്ലാത്തവർത്തൊക്കെ നിർത്തുക അത് രണ്ടുമായിരുന്നു അപ്പോ ആ ഒരു സംസ്കാരം നമ്മൾ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ആവശ്യം പറയരുതെന്ന് പറഞ്ഞില്ലേ മൈ ഫ്രണ്ട്. മൈക്കിളിനും എല്ലാവിധ നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. നന്ദി നന്ദി നമസ്കാരം. നന്നായി പോട്ടെ. അയ്യോ പക്ഷേ കൂട്ടുകാരാ പല പോലെ വന്ന് മഞ്ഞ പോലെ പോയി. ഇങ്ങനൊരു സ്കിറ്റാണ് ഞങ്ങൾ അന്ന് ചെയ്തത്. അത് ചെയ്തിട്ടില്ല. ഗംഭീരമായിരുന്നു.